हाँ, एमकॉम प्रोजेक्ट एंगने वर्क किया एंगने कंप्लीट किया मैंने स्टूडेंट्स ने रू गाइडेंस और करना ने उड़ा उद्देश्य के ना था अपो नमक अद नोकाम एंगने आना एमकॉम प्रोजेक्ट वीडियो केरल के लाल यूनिवर्सिटीज ने यूनिवर्सिटीज लम अफिलिएटेड कॉलेज लम पढ़ के स्टूडेंट्स ने ഉപകാരം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ കണ്ടന്റ്സ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് സെലക്ഷൻ ഓഫ് എൻ ഏരിയ, ഒരു ഏരിയ സെലക്ട് ചെയ്യേണ്ടി വരും സ്റ്റുഡൻസ് പ്രോജക്ട് ചെയ്യുന്നതിന് മുമ്പ് എംകോമിന്. ദെൻ ഡിസിഷൻ റിഗാർഡിംഗ് ടോപ്പിക്, ഏരിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വരും സ്ലൈഡുകളിൽ. ഡിസിഷൻ റിഗാർഡിംഗ് ടോപ്പിക്, ഏരിയയും ടോപ്പിക്കും ടൈറ്റിലും ഡിഫറെൻ്റ് ആണ്, പല ആളുകൾക്കും അതൊരു കൺഫ്യൂഷൻ ഉണ്ട്. ബട്ട് ഹിയർ പ്രോജക്റ്റിൽ നമ്മുടെ ഏരിയയും ടോപ്പിക്കും ടൈറ്റിലും ഡിഫറെൻ്റ് ആണ്. ദെൻ ലിറ്ററേച്ചർ റിവ്യൂ ഓൾസോ മെയിൻ പാർട്ട് ഓഫ് ദി പ്രോജക്ട്. ദെൻ തിയോറിറ്റിക്കൽ ഫ്രെയിംവർക്ക് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ തിയോറിറ്റിക്കൽ ഫ്രെയിംവർക്കും കോൺസെപ്റ്റൽ ഫ്രെയിംവർക്കും ഒക്കെ എല്ലാവരും മിസ് ചെയ്ത് പോകുന്ന സാധനമാണ്. ബട്ട് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ക്വാളിറ്റി പ്രോജക്ട് ഹാവിംഗ് ഗുഡ് ഫൈൻഡിങ്സ്. ദെൻ ഫ്രെയിമിംഗ് ഓഫ് ഹൈപ്പോത്തീസിസ്, ഹൈപ്പോത്തീസിസ് ഈസ് നോട്ട് മാൻഡേറ്ററി. ഹൈപ്പോത്തീസിസ് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വെക്കണതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. ദെൻ ഡിസിഷൻ റിഗാർഡിംഗ് ഡേറ്റ സെറ്റ്, സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ്. ഡേറ്റ, ഏത് ഡേറ്റ വേണം, നിലവിൽ നമുക്ക് ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഏതെങ്കിലും സെക്കൻഡറി സോഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഓറൈസ് നമ്മൾ ക്രോസ് സെക്ഷണൽ ആയിട്ട് ഡേറ്റ കളക്ട് ചെയ്യേണ്ടി വരും, ഇൻഡിവിജ്വൽസിൻ്റെ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യേണ്ടി വരുമോ. ഓക്കെ, സോ അതാണ് ഡേറ്റ കളക്ഷൻ, ഡേറ്റ സെറ്റ്, ഡേറ്റ അനാലിസിസ് വരുന്നുണ്ട്. സോ ഡേറ്റ അനാലിസിസിന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ദ ലാസ്റ്റ് സ്റ്റേജ് ഇസ് റൈറ്റിംഗ് ഓഫ് റിപ്പോർട്ട്. ഇത്രയും കണ്ടൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ സെലക്ഷൻ ഓഫ് എൻ ഏരിയ ടോപ്പിക് ടൈറ്റിൽ, ഐ ഹാവ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ് ദ ഏരിയ ടോപ്പിക് ടൈറ്റിൽ ആർ ഡിഫറെന്റ്. ഏരിയ ഓഫ് റിസർച്ച് ഇസ് ഡിഫറെന്റ് ഫ്രം ദ ടോപ്പിക്. സോ എം കോം പ്രോജക്ട് ചെയ്യുമ്പോൾ എം കോം മാസ്റ്റർ ഓഫ് കോമേഴ്സ് ആണ് ആ സ്റ്റുഡൻസിന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ഫിനാൻസ്, മാർക്കറ്റിംഗ്, എച്ച് ആർ, പ്രൊഡക്ഷൻ, ഇതൊക്കെയാണ് ഏരിയ. ദെൻ ഇതിനെ നമുക്ക് സബ് ഡിവൈഡ് ചെയ്ത് ഇപ്പൊ വേണമെങ്കിൽ സസ്റ്റൈനബിൾ ഫിനാൻസ് ചെയ്യാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെയുള്ള ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളും നമുക്ക് ഏരിയ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. എനിവേ, മേജർ ഏരിയ എന്ന് പറയുന്നത് ഫിനാൻസ്, മാർക്കറ്റിംഗ്, എച്ച് ആർ, പ്രൊഡക്ഷൻ ആണ്. ദെൻ ആ ഏരിയയിൽ നിന്നുണ്ട്. അപ്പൊ ഓരോ സ്റ്റുഡൻസിനും ദേർ ആർ സ്പെഷ്യലൈസേഷൻസ്, അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ഉണ്ടാവും. ആ ഏരിയയില് ഒരു ഏരിയ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസ് സെലക്ട് ചെയ്യുക, മാർക്കറ്റിംഗ് ആണെങ്കിൽ മാർക്കറ്റിംഗ് സെലക്ട് ചെയ്യുക, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക, പ്രൊഡക്ഷൻ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. സോ വട്ട് എവർ ഏരിയ ഈസ് സ്പെഷ്യലൈസ്ഡ് ബൈ ദ സ്റ്റുഡൻസ്, ദേ ഹാവ് ടു സെലക്ട് ദാറ്റ് ഏരിയ. ഏരിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ടോപ്പിക്ക് സെലക്ട് ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയ ആണ്. ഫിനാൻസിനകത്ത് വി ക്യാൻ ഹാവ് ഐ മീൻ this stock market, derivatives, mutual funds, exchange traded funds, banking, macroeconomics related areas and foreign direct investment. ഇതെല്ലാം ഫിനാൻസിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഈവൻ മാക്രോ എക്കണോമിക് തിയറീസ് ഓൾസോ ദി സ്റ്റുഡൻസ് ക്യാൻ ടെസ്റ്റ്. ഇപ്പൊ പർച്ചേസിംഗ് പവർ പാരിറ്റി, പർച്ചേസിംഗ് പവർ പാരിറ്റി ഇസ് നോട്ട് പ്രാക്ടിക്കൽ എന്ന് വേണമെങ്കിൽ നിലവിലുള്ള ഇന്റർനാഷണൽ ക്രോസ് കൺട്രി അനാലിസിസ് ചെയ്ത് അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെന്നെ എല്ലാം ഡേറ്റാ സെറ്റ് അവൈലബിൾ ആണ്. ഡേറ്റാ സെറ്റ് ഈസ് അവൈലബിൾ ഇൻ ഡിഫറെന്റ് വെബ്സൈറ്റ്സ്. എങ്ങും ഇറങ്ങി പോയി ഡേറ്റ കളക്ട് ചെയ്യണതിന്റെ ആവശ്യമില്ല, ബിക്കോസ് നൗ വി ആർ ലിവിംഗ് ഇൻ എ സെക്ലൂഡ് ഐ മീൻ പാൻഡമിക് സിറ്റുവേഷൻ.
so that this kind of secondary sources are more useful for the students, and we can conduct a very, very good type of analytics with the secondary data. Okay, then finance anengil angane avarku ishtapetta area select cheyan pattum aa oru area nu ishtapetta topic select cheyan pattum. Then marketing anengil there are different marketing topics can be selected, HR, production, adu pole appo aa area ninnu avaru korchum koodi concentrate cheythu varunaa topic aa topic innaana pinne title refine cheythu varunathu. അപ്പൊ ആദ്യം നമ്മൾ ഏരിയ സെലക്ട് ചെയ്യുക, പിന്നെ ടോപ്പിക് സെലക്ട് ചെയ്യുക, പിന്നെ ടൈറ്റിൽ സെലക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഈ സ്ലൈഡിൽ നോക്കേണ്ടത്. ദെൻ ലിറ്ററേച്ചർ റിവ്യൂ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ലിറ്ററേച്ചർ റിവ്യൂ. ഇത് പല ആളുകളും ഇത് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നില്ല. ലിറ്ററേച്ചർ റിവ്യൂ ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ടതാണ്. പല കുട്ടികളും നമ്മൾ കാണുന്നത് കുറെ ഒരു 10-15 ലിറ്ററേച്ചർ 10-15 സൈറ്റേഷൻ നമ്പർ ഇട്ടിട്ട് എഴുതുകയാണ് ചെയ്യണം. ദിസ് ഇസ് നോട്ട് ദ ലിറ്ററേച്ചർ റിവ്യൂ. നമ്മൾ തീമാറ്റിക് ആയിട്ട് തന്നെ ലിറ്ററേച്ചർ ചെയ്യണം. നമ്മളുടെ ടോപ്പിക് ഏതാണോ, നമ്മളുടെ ടൈറ്റിൽ എന്താണോ, ആ ടൈറ്റിലിന്റെ കീവേഡ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ലിറ്ററേച്ചർ, അതായത് പേപ്പേഴ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ തീസിസ് ഡൗൺലോഡ് ചെയ്ത് വായിച്ച ശേഷം ഓരോ പേപ്പറിലും എന്താണ് ഫൈൻഡിങ്സ് എന്ന് വ്യക്തമായി എഴുതുന്നതാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ നമ്പർ ഇട്ട് 15 ലിറ്ററേച്ചർ എഴുതി വെക്കുന്നതല്ല ലിറ്ററേച്ചർ റിവ്യൂ. അപ്പൊ ഞാനിവിടെ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഹിയർ യു ക്യാൻ യൂസ് യുവർ കീവേഡ്സ്. ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ആണ് ചെയ്യണമെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ആണ് എന്റെ കീവേഡ്സ്. ആ കീവേഡ് ഞാൻ ആ കീവേഡ് വെച്ചിട്ട് ഞാൻ സെർച്ച് ചെയ്യുക, കണക്ടഡ് സ്റ്റഡീസ് കണ്ടുപിടിക്കുക. ഇപ്പൊ നിങ്ങൾ ചോദിക്കുക എവിടെ സെർച്ച് ചെയ്യാന്നുള്ളത്. സോ വി ക്യാൻ ഹാവ് ഡിഫറെന്റ് ഓപ്ഷൻസ്. ഇപ്പൊ നിങ്ങൾക്ക് വെബ് ഓഫ് സയൻസ് ഒക്കെ ആക്സസ് ഉണ്ടെങ്കിൽ അതിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ സ്കോളർ ഈസ് അവൈലബിൾ ടു ഓൾ. ഗൂഗിൾ സ്കോളറിൽ സെലക്ട് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. സോ ഐ വിൽ ഷോ യു ഹൗ ടു യൂസ് ദ ഗൂഗിൾ സ്കോളർ. ജസ്റ്റ് ആൻഡ് ടേക്ക് ദ ഗൂഗിൾ സ്കോളർ. ഗൂഗിൾ സ്കോളർ എടുത്തിട്ട് നിങ്ങളുടെ ടോപ്പിക് ഏതാണ്, ടോപ്പിക് ഈസ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്, യു സെർച്ച് ഇറ്റ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ഇൻ ദ ഗൂഗിൾ സ്കോളർ. സി വിൽ ഗെറ്റ് പേപ്പേഴ്സ്, സഡൻലി പേപ്പേഴ്സ് വിൽ കം അപ്പ്. And when you start downloading papers, you can search, you can be giving prominence to the standard publishers. Google Scholar edukumba Google Scholar index ittulla ella publications varum. Appa nammal kududale idu kodukkanadhu nalla publishers edunna nalla paper varum. Ivide naan Science Direct nu parana standard publisher aanu. So Science Direct inde paper vaichal korchu namukku ipo conventional mutual funds versus exchange traded funds nu parana oru paper enki kaanan petti Science Direct inde. അതിന് താഴോട്ട് നോക്കുമ്പോൾ അതിന്റെ സൈറ്റേഷൻസ് കാണാം. ആ പർട്ടിക്കുലർ പേപ്പറിൽ 239 സൈറ്റേഷൻസ് ഓൾറെഡി വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദിസ് പേപ്പർ ഈസ് ഗുഡ്. അപ്പൊ ഇത് ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത ഫണ്ട്സും മ്യൂച്വൽ ഫണ്ട്സും തമ്മിൽ കമ്പയർ ചെയ്തേക്കുന്ന ഒരു പേപ്പർ ആണ്. ഈ പേപ്പർ എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ ഈ പേപ്പർ കണ്ടോ, എൽസെവിയറിന്റെ ആണ്. ജേണൽ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറയുന്ന നല്ല ജേണലിൽ പബ്ലിഷ് ചെയ്ത പേപ്പർ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള പേപ്പേഴ്സ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല ഇൻസൈറ്റ്സ് ഉണ്ടാവും. ആ ഇൻസൈറ്റ്സ് നമ്മുടെ വർക്കിൽ നമുക്ക് കാണിക്കാൻ പറ്റും. സോ ഈ പേപ്പർ എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ഈ പേപ്പർ ഡൗൺലോഡ് ചെയ്തു. ഈ പേപ്പർ ഞാൻ ഡൗൺലോഡ് ചെയ്ത് ഏതെങ്കിലും ഫയലിൽ സേവ് ചെയ്തതാ. ഇങ്ങനെ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്റെ ലിറ്ററേച്ചർ റിവ്യൂവിന് എന്റെ കീവേഡ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന നല്ല പേപ്പേഴ്സ് എല്ലാം തന്നെ ഡൗൺലോഡ് ചെയ്യുക. അപ്പൊ ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത ഫണ്ട്സ് ചെയ്യുന്ന എനിക്ക് എന്തായാലും മ്യൂച്വൽ ഫണ്ട്സും എക്സ്ചേഞ്ച് ചെയ്യണം തമ്മിൽ കമ്പയർ ചെയ്തേക്കുന്ന സ്റ്റഡി വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്ത് എന്താ പറയുന്ന സൂക്ഷിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇത് ഈ പേപ്പർ ഞാൻ വായിക്കുക. ഈ പേപ്പറിൽ അബ്സ്ട്രാക്ട് ഉണ്ട്, ഇൻട്രഡക്ഷൻ ഉണ്ട്. ഈ പേപ്പറിൽ എന്താണ് അവർ പറഞ്ഞേക്കണേ, അവരുടെ ലിറ്ററേച്ചർ റിവ്യൂ ഉണ്ട്. അപ്പൊ അവരുടെ ലിറ്ററേച്ചർ റിവ്യൂ കാണുമ്പോൾ ഇതിനകത്ത് എക്സ്ചേഞ്ച് ചെയ്ത ഫണ്ട്സിനെ പറ്റിയിട്ടാണ് അവർ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇപ്പോ ഫോർ എക്സാമ്പിൾ അപ്പൊ ഈ ലിറ്ററേച്ചർ റിവ്യൂ കാണാം.
കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യേണ്ടത്. ഇതുപോലെയാണ് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യേണ്ടത്. ഓരോരോ ആൾക്കാരുടെ ഓരോരോ എക്സ്പ്ലനേഷൻ ആണ്. ഇപ്പോ ഇവിടെ പോട്ടർബ ആൻഡ് ഷോവൻ 2002 എക്സാമിൻ ദ പെർസെപ്ഷൻ ഓഫ് ഇ ടി എഫ് ആസ് ടാക്സ് എഫിഷ്യന്റ് ഓൾട്ടർനേറ്റീവ് ബൈ കമ്പയറിംഗ് ദ പ്രീ ആൻഡ് പോസ്റ്റ് ടാക്സ് റിട്ടേൺസ് ഓഫ് ദി ലാർജസ്റ്റ് ഇ ടി എഫ് ദ എസ് പി ഡി ആർ വിത്ത് ദ റിട്ടേൺസ് ഓഫ് ദി ലാർജസ്റ്റ് ഇക്വിറ്റി ഇൻഡെക്സ് ഫണ്ട്സ്. ഓക്കെ, ഇങ്ങനെ ഒരു സ്റ്റഡി ഇവർ നടത്തിയിട്ടുണ്ട്. ആ സ്റ്റഡി ഇത് വായിച്ച ശേഷം ഇവർ എഴുതിയിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പേപ്പർ വായിക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഈ പേപ്പറിന്റെ ടൈറ്റിൽ എന്താണ്, ഈ പേപ്പർ ആരൊക്കെ ചെയ്തു, ഇവരുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പ്രോബ്ലം, ഇവർ എന്ത് പ്രോബ്ലം ആണ് പഠിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇതിന്റെ ലാസ്റ്റ് പാർട്ട് നോക്കുക, അതിന്റെ എംപിറിക്കൽ അനാലിസിസ് എന്തൊക്കെയാണ് വന്നേക്കണത്, അതുപോലെ എംകോം സ്റ്റുഡൻസ് ആണെങ്കിൽ കുറെ ഇക്വേഷൻസ് അതൊന്നും നിങ്ങൾ നോക്കണ്ട. ലാസ്റ്റിൽ കൺക്ലൂഷൻ എന്താ, ഓക്കെ, ഈ സ്റ്റഡിയിൽ എന്താണ് കൺക്ലൂഡ് ചെയ്തേക്കുന്നത്. ഈ കൺക്ലൂഷൻ ആണ് നിങ്ങൾ ലിറ്ററേച്ചർ ആയിട്ട് നിങ്ങൾ സൈറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ലിറ്ററേച്ചർ ചെയ്തേക്കുന്ന ഒരു ഇത് ഇതൊരു ലിറ്ററേച്ചർ റിവ്യൂ ചെയ്തേക്കുന്ന ഇത് സാധനമാണ്. ഈ ലിറ്ററേച്ചർ റിവ്യൂയിൽ സി കൻ അപ്രോച്ച് ദിസ് കൈൻഡ് ഓഫ് എ, ഇങ്ങനെ ഓരോരോ ടേബിൾ ഓഫ് തീമാറ്റിക് ആയിട്ട് ലിട്ട നിങ്ങൾ ടോപ്പിക് ചെയ്തതാണ്. ഇപ്പൊ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ആണെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സിൽ കണക്ട് ചെയ്യുന്ന സാധനങ്ങൾ ഇങ്ങനെ തീമാറ്റിക് ആയിട്ട് എഴുതിയിട്ട് ആദ്യം നിങ്ങൾ എഴുതിയ ശേഷം ഇതിന്റെ കണ്ടന്റ്സ് ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഓരോരോ ആയിട്ട് നിങ്ങളുടെ, അതായത് ക്ലോസ്ലി കണക്റ്റഡ്. നിങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു ലിറ്ററേച്ചർ റിവ്യൂ ചാപ്റ്റർ ഇറ്റ് സീൻസ് ലൈക്ക് എ സ്റ്റോറി ഓഫ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. അങ്ങനെ ഒരു കണക്ഷൻ വേണം ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്. അല്ലാതെ ഒരു ബന്ധമില്ലാത്ത സ്റ്റഡീസ് എഴുതി വെക്കരുത്. ഒരു കണക്ഷൻ ഒരു ഫ്ലോയിലായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ നിങ്ങളുടെ ടൈറ്റിലുമായിട്ട് വളരെ ക്ലോസ്ലി ബന്ധം, ക്ലോസ്ലി ആയിട്ട് ബന്ധമുള്ള പഠനങ്ങളാണ് നിങ്ങൾ വായിച്ച ലിറ്ററേച്ചർ റിവ്യൂയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പൊ എഴുതുന്ന സ്റ്റൈൽ ഇങ്ങനെ എ പി എ സ്റ്റൈലാണ് നമ്മൾ ഫോളോ ചെയ്യണത്. നമ്മുടെ യൂണിവേഴ്സിറ്റീസ് ഫോളോ ചെയ്യണ എ പി എ സ്റ്റൈലാണ്. എ പി എ സ്റ്റൈലിൽ തന്നെ നിങ്ങൾ എഴുതുക. ഓക്കെ, ഇത് എഴുതുക. ലാസ്റ്റ് നിങ്ങൾ റെഫറൻസ് എഴുതുമ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ തീമാറ്റിക് ആയിട്ടാണ് നിങ്ങൾ ലിറ്ററേ സൈറ്റേഷൻ ചെയ്ത് പോയിരിക്കുന്നത്. ലാസ്റ്റിൽ പോകുമ്പോൾ നിങ്ങളുടെ റെഫറൻസ്, ഈ ലിറ്ററേച്ചർ റിവ്യൂവിന്റെ ചാപ്റ്ററിന്റെ ലാസ്റ്റിൽ റെഫറൻസ് ഉണ്ട്. ഈ റെഫറൻസ് നിങ്ങൾ ആൽഫബറ്റിക് ഓർഡറിൽ കാണിക്കണം. ഓക്കെ, സോ ലിറ്ററേച്ചർ റിവ്യൂ ചാപ്റ്ററിന്റെ ലാസ്റ്റിൽ ആ ചെയ്തേക്കുന്ന സൈറ്റ് ചെയ്തേക്കുന്നതിന്റെ എല്ലാം ആൽഫബറ്റിക് ഓർഡറിലുള്ള റെഫറൻസ് കാണിക്കണം. ഇതും നിങ്ങൾ കാണിക്കേണ്ടതാണ്. ഓക്കെ, ഇപ്പൊ ലിറ്ററേച്ചർ റിവ്യൂ എങ്ങനെ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായി കാണും. ഓക്കെ, സോ യു ഹാവ് ടു ഫോളോ എ പി എ സ്റ്റൈൽ ആൻഡ് യു ഹാവ് ടു ഡു ലൈക്ക് തീമാറ്റിക്കൽ ലിറ്ററേച്ചർ റിവ്യൂ ആൻഡ് വി ഷുഡ് കവർ ദ സ്റ്റഡീസ് വിച്ച് ആർ ക്ലോസ്ലി കണക്റ്റഡ് ടു യുവർ പർട്ടിക്കുലർ റിസർച്ച് ഏരിയ. ഓക്കെ, this is what is essential in the literature review. That means after literature review you are able to set some constructs. Constructs means variables. That variables setting will be benefited for the development of questionnaire or further developments of the study. Okay, so literature review valare important aanu. Pala aalkar idu chadang pole aanu cheythu irukkunnu. നിങ്ങളുടെ നിങ്ങളുടെ സ്റ്റഡി ആയിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ നിങ്ങൾ വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിസർച്ചിൽ റെലവൻസ് ഉണ്ടാവുന്നത്. നിങ്ങൾ നിലവിലുള്ള സ്റ്റഡീസിന്റെ ഗ്യാപ്പ് മനസ്സിലാക്കുന്നത്, ആ ഗ്യാപ്പിലാണ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി കൊണ്ടുപോകേണ്ടത്. ഓക്കെ, സപ്പോർട്ട് ലിറ്ററേച്ചർ. അപ്പൊ നിങ്ങൾ കീവേഡ് വെച്ച് ഗൂഗിൾ സ്കോളർ സെർച്ച് ചെയ്യുക, പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യുക, റീഡ് ദോസ് പേപ്പേഴ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ വർക്ക് കണ്ടക്റ്റഡ് ഓൺ ദ ഏരിയ യു സെലക്ടഡ്. എന്നിട്ട് ആ പേപ്പേഴ്സ് വായിച്ചിട്ട് നിങ്ങൾ അവിടെ നിങ്ങളുടെ ഏരിയയിൽ നടക്കുന്ന പഠനങ്ങളെ പറ്റി നിങ്ങൾ മനസ്സിലാക്കുക. ആഫ്റ്റർ ദാറ്റ് യു കൻ സ്റ്റാർട്ട് റൈറ്റിംഗ് റിവ്യൂസ് ആസ് പെർ ദ എ പി എസ് സ്റ്റൈൽ. എന്നിട്ട് നിങ്ങൾ എ പി എസ് സ്റ്റൈലിൽ റിവ്യൂസ് എഴുതി തുടങ്ങുക എന്നുള്ളതാണ്, ഡ്രാഫ്റ്റ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. പേപ്പേഴ്സ് ആൻഡ് തീസിസ് ക്ലോസ്ലി കണക്ടഡ് വിത്ത് യുവർ ഏരിയ കൻ ബി റിവ്യൂഡ് ഫ്രം ദ പ്രീവിയസ് സ്റ്റഡീസ്. ഓൾറെഡി പോയിന്റഡ് ഔട്ട് ആണ്, പേപ്പേഴ്സ് ആൻഡ് തീസിസ് ക്ലോസ്ലി കണക്ടഡ് വിത്ത് യുവർ ഏരിയ കൻ ബി റിവ്യൂഡ് ഫ്രം പ്രീവിയസ് സ്റ്റഡീസ്.
Then this is important theoretical framework. After literature review, you can be able to find that the theories, what are the theories, major theories connected with your research, and you can develop some conceptual understanding. നിങ്ങളുടെ സ്റ്റഡിയെ പറ്റി അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ആണ് നിങ്ങൾ പഠിക്കണമെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സിന്റെ പറ്റിയിട്ട് ഒരു കോൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അത് പ്രോപ്പറായിട്ട് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്താലേ ആ കോൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വൈവ ടൈമിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ഐഡിയ ഉണ്ടാവില്ല. അതായത് വൈവയ്ക്ക് വരുന്ന ടീച്ചേഴ്സ് പ്രോപ്പറായിട്ട് സബ്ജക്ട് അറിയാവുന്നവരായിരിക്കും. ആ സബ്ജക്ട് അറിയാവുന്നവര് അവർ കറക്റ്റ് തിയറിയിൽ തന്നെ പിടിക്കും. തിയറിയിൽ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരൈഡിയ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വൈവയ്ക്ക് മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. സോ തിയറിറ്റിക്കലി നിങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കണം. നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾ തിയറിറ്റിക്കലി സ്ട്രോങ് ആയിരിക്കണം. തിയറിറ്റിക്കലി സ്ട്രോങ് ആയാൽ നിങ്ങൾക്ക് വൈവയ്ക്ക് പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങൾക്ക് യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല. തിയറിറ്റിക്കലി നിങ്ങൾ എങ്ങനെ സ്ട്രോങ് ആവുമെന്ന് വെച്ചാൽ, യു കൻ റെഫർ ദ ലിറ്ററേച്ചേഴ്സ്. സോ യു കൻ റെഫർ ദ പ്രീവിയസ് സ്റ്റഡീസ് ആൻഡ് യു കൻ അണ്ടർസ്റ്റാൻഡ് ദ ഫൈൻഡിങ്സ് ഓഫ് പ്രീവിയസ് സ്റ്റഡീസ്. സോ ദാറ്റ് വേ യു ക്യാൻ ബി ഏബിൾ ടു ഗെറ്റ് സം കോൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ആ കോൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിംഗിൽ നിന്നാണ് നിങ്ങളുടെ ഏരിയ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളുടെ നിങ്ങളുടെ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കുന്നുണ്ട്. ആ കോൺസെപ്റ്റുകൾ വഴി നിങ്ങൾക്ക് കൺസ്ട്രക്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കൺസ്ട്രക്ട്സ് എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ആണ്. ആ വേരിയബിൾസ് ആണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ആണ്, ആ കൺസ്ട്രക്ട്സുകളാണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ്സ് ആയി മാറുന്നത്. ആ ഒബ്ജക്റ്റീവ്സ്, ആ കൺസ്ട്രക്ട്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വേരിയബിൾസും സബ് വേരിയബിൾസും എല്ലാം ഈ കോൺസെപ്റ്റിൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നാണ് കിട്ടുന്നത്. അല്ലാതെ നിങ്ങളുടെ റിസർച്ച് സൂപ്പർവൈസറോ അവരൊന്നും അല്ല നിങ്ങൾക്ക് വേരിയബിൾസ് തരുന്നത്. സോ ഓൺലി ത്രൂ ലിറ്ററേച്ചർ റിവ്യൂ യു വിൽ ഗെറ്റ് ദ കൺസ്ട്രക്ട്സ് ആൻഡ് വേരിയബിൾസ്. ആ കൺസ്ട്രക്ട്സ് ആൻഡ് വേരിയബിൾസ് ആണ് നിങ്ങൾ ക്വസ്റ്റിനെയറിലൂടെ ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ കൺസ്ട്രക്ട്സ് തമ്മിലുള്ള കണക്ഷൻസ് പോലും മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ഇനി ഫ്രെയിമിങ് ഓഫ് ഹൈപ്പോത്തീസിസ്. ഈ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത് ടെൻറ്റേറ്റീവ് അസംഷൻസ് ആണ്. ലിറ്ററേച്ചർ റിവ്യൂ കഴിയുമ്പോൾ യു ക്യാൻ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് സം കോൺസെപ്റ്റ്സ്. കോൺസെപ്റ്റിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. ആ കോൺസെപ്റ്റിൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ആണ് നിങ്ങൾ ഹൈപ്പോത്തീസിസ് ചെയ്യുന്നത്. അപ്പൊ ആ അസംഷൻസിലൂടെ ഹൈപ്പോത്തീസ്. ഹൈപ്പോത്തീസിസ് എല്ലാ സ്റ്റഡീസിലും ഇപ്പോൾ എം കോമിലെ പ്രോജക്ട്സിലും ഹൈപ്പോത്തീസിസ് വേണമെന്ന് മാൻഡേറ്ററി ആയിട്ട് പറയുന്നില്ല. ബട്ട് ഇഫ് യു സെറ്റ് ദ ഹൈപ്പോത്തീസിസ് ഇറ്റ് ഈസ് ഗുഡ് ആൻഡ് യു ക്യാൻ ബി എംപെറിക്കലി ടെസ്റ്റഡ്. പ്രൂവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഹൈപ്പോത്തീസിസ് ചെയ്താൽ. അതിന് അപ്രോപ്രിയേറ്റ് സ്റ്റാറ്റിറ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്യണം. അപ്പൊ ഹൈപ്പോത്തീസിസ് വർക്കുന്നത് മോശമല്ല, ഹൈപ്പോത്തീസിസ് വർക്കുന്നത് നല്ലതാണ്. ബട്ട് ഇഫ് യു സെറ്റ് ദ ഹൈപ്പോത്തീസിസ് ആ ഹൈപ്പോത്തീസിസ് ഷുഡ് ബി ടെസ്റ്റഡ് വിത്ത് അപ്രോപ്രിയേറ്റ് സ്റ്റാറ്റിറ്റിക്കൽ ടൂൾസ്. ഹൈപ്പോത്തീസിസ് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോത്തീസിസ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കാണിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഹൈപ്പോത്തീസിസ് വെക്കാൻ പാടില്ല. അപ്പൊ ഹൈപ്പോത്തീസിസ് വെക്കുമ്പോൾ ആ ഹൈപ്പോത്തീസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാറ്റിറ്റിക്കൽ ടെസ്റ്റ് തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് ഇവിടെ ഫ്രെയിമിങ് ഓഫ് ഹൈപ്പോത്തീസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റുഡൻസ് ക്യാൻ സെറ്റ് ദ ഹൈപ്പോത്തീസിസ് ബട്ട് ദ സ്റ്റുഡൻസ് നീഡ് ടു ടെസ്റ്റ് ദ ഹൈപ്പോത്തീസിസ് ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ഡേറ്റ അനാലിസിസ്. സോ നെക്സ്റ്റ് ഡേറ്റ. ഡേറ്റ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡേറ്റ, നമ്മുടെ ഡേറ്റയെ പറ്റി ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ വേണം. ഡേറ്റ നിങ്ങൾക്ക് പ്രൈമറി സോഴ്സിൽ നിന്നും സെക്കൻഡറി സോഴ്സിൽ നിന്നും കളക്ട് ചെയ്യാൻ പറ്റും. വൈൽ ഡിസൈഡിങ് ദ ടൈറ്റിൽ യു ഷുഡ് ഹാവ് എ ക്ലിയർ ഐഡിയ. നിങ്ങൾ ഏതാണോ ടൈറ്റിൽ വെക്കുന്നത്, നിങ്ങളുടെ ടൈറ്റിൽ വെക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ ഈ ഒരു ഡേറ്റ വെച്ചിട്ടായിരിക്കും ഈ പ്രോജക്റ്റ് ചെയ്യാനുള്ളത്. ആ ഡേറ്റ ആക്സസിബിൾ ആണോ? ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഒരു പാൻഡമിക് സിറ്റുവേഷനിലാണ്, ലോക്ക്ഡൌണിലാണ്. അപ്പോൾ ഇവിടെ പുറത്തു പോയി ഡേറ്റ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പൊ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് തോന്നുന്നു. ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ദർ ആർ സെക്കൻഡറി സോഴ്സസ്. സോ വി ക്യാൻ ഹാവ് RBI വെബ്സൈറ്റ്. RBI തന്നെ ഒരു ഓപ്പൺ സോഴ്സ് ഡേറ്റ പ്രൊവൈഡർ ആണ്. ഇന്ത്യൻ എക്കോണമിയെ പറ്റിയിട്ടുള്ള ഡേറ്റ മുഴുവൻ RBI കൊടുക്കുന്നുണ്ട്. അപ്പൊ എക്കോണമി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഡേറ്റ എടുക്കാൻ പറ്റും. ദെൻ സെബിയുടെ സൈറ്റിൽ പോവാം, യാഹു ഫിനാൻസിൽ പോവാം, മണി കൺട്രോളിൽ പോവാം, NSE യുടെ സൈറ്റിൽ പോവാം.
ഇവിടുന്ന് എല്ലാം നമുക്ക് ഫിനാൻസ് ബന്ധമായിട്ടുള്ള ഡേറ്റ കിട്ടും. ദെൻ നിങ്ങൾ അല്ലാതെ തന്നെ ഡേറ്റ പ്രൊവൈഡേഴ്സ് ഉണ്ട്, അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ ഒന്നും ഡേറ്റ എടുക്കുന്നില്ല, നിങ്ങൾ അല്ലാതെ റെസ്പോണ്ടൻസിനെ ഇൻഡിവിജ്വൽസിൽ നിന്ന് കളക്ട് ചെയ്യാനുള്ള ഡേറ്റ ആണെങ്കിൽ, ബിഹേവിയർ സ്റ്റഡീസ് ആണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് പറയാൻ പറ്റുന്ന റെസ്പോണ്ടൻസ് ഉണ്ടോ. ഇപ്പൊ നമുക്ക് ഫിസിക്കലി ട്രാവൽ ചെയ്ത് പോയി ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ വാട്ട് ഐ എം ട്രൈങ് ഇസ് നമ്മളിപ്പോ അവരെ കയ്യിൽ നിന്ന് മെയിൽ വഴി ഗൂഗിൾ ഫോംസ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ ഫോംസ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വേറൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഗൂഗിൾ ഫോംസ് നിങ്ങളുടെ ക്വസ്റ്റ്യനെയർ ഗൂഗിൾ ഫോംസിലോട്ട് മാറ്റിയിട്ട് അവർക്ക് മെയിൽ കൊടുക്കുക, അവര് അല്ലെങ്കിൽ വാട്സപ്പിൽ അയച്ചു കൊടുക്കുക. അവർ ആ ലിങ്കിലൂടെ അത് ടൈപ്പ് ചെയ്ത് അതിന്റെ സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ ഡേറ്റ എടുക്കാൻ പറ്റും. ആ ഡേറ്റ നിങ്ങൾക്ക് അനാലിസിന് യൂസ് ചെയ്യാം. അപ്പൊ അതിന് നമ്മൾ ക്രോസ് സെക്ഷണൽ ഡേറ്റ എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി ഉള്ള ഡേറ്റ പല ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ അറിവിയും ഷെബി ഒക്കെ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഡേറ്റയെ നമ്മൾ ടൈം സീരീസ് ഡേറ്റ എന്നും, നമ്മൾ പല ആൾക്കാരെ നിന്നും ഒരു പർട്ടിക്കുലർ ടൈമിൽ കളക്ട് ചെയ്യുന്ന ഡേറ്റയെ ക്രോസ് സെക്ഷണൽ ഡേറ്റ എന്നും വിളിക്കും. അപ്പൊ ഇത് ഏത് ഡേറ്റ സെറ്റ് ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ബുദ്ധിമുട്ടായിരിക്കും. ചില കുട്ടികൾ അവർ ടൈറ്റിലൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് പകുതി എത്തുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട് ടു കളക്ട് ദ ഡേറ്റ ബിക്കോസ് ദ റെസ്പോണ്ടൻസ് ആർ നോട്ട് അവെയർ അബൌട്ട് ദ ഡേറ്റ. അതർവൈസ് സംടൈംസ് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ടു ഗോ ദർ ആൻഡ് കളക്ട് ദ ഡേറ്റ. അപ്പൊ നമ്മൾ സ്റ്റഡി ചേഞ്ച് ചെയ്യേണ്ടി വരും. സോ വി ഷുഡ് ബി മോർ കെയർഫുൾ ഓൺ ദിസ് ഡേറ്റ ആസ്പെക്ട്. ദ ഡേറ്റ ഷുഡ് ബി ആക്സസിബിൾ ഓർ അവൈലബിൾ. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു രണ്ട് രീതിയിലുള്ള ഡേറ്റ സെറ്റ്സ് ഉണ്ട്. നിങ്ങൾ ഫിനാൻസ് ചെയ്യുവാണെങ്കിൽ മെജോറിറ്റി ഡേറ്റാസും അവൈലബിൾ ആണ്. നമുക്ക് ഡിഫറെന്റ് വെബ്സൈറ്റ് RBI, അതുപോലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, യാഹൂ ഫിനാൻസ്, ഇവിടെ നിന്നൊക്കെ നമുക്ക് ഡേറ്റ മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഡേറ്റ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് പ്രൈസ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഐ ക്യാൻ ഷോ യു സം ഡേറ്റ ഓഫ് എ സ്റ്റോക്ക് പ്രൈസ്. ഇപ്പൊ നിങ്ങൾ സ്റ്റോക്ക് പ്രൈസിന്റെ ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെഗ്മെന്റ് NSE കമ്പനീസിന്റെ മാർക്കറ്റ് പ്രൈസിൽ ഉണ്ടാവുന്ന ഗ്രോത്ത് ഒക്കെയാണ് പഠിക്കണമെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗെറ്റ് ദ ഡേറ്റ. സോ ഇത് യാഹു ഫിനാൻസിന്റെ സൈറ്റ് ആണ്. ഇത് ഞാൻ ടാറ്റാ മോട്ടോഴ്സിന്റെ ഡേറ്റ ആണ് എടുക്കുന്നത്. ടാറ്റാ മോട്ടോഴ്സിലെ ഡേറ്റ നിങ്ങൾക്ക് പല, ഇപ്പൊ 19th May ഒരു വർഷത്തെ ഡേറ്റ ആണ് ഞാനിപ്പോ എടുത്തേക്കുന്നത്. 19th May 2022 നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എത്ര വേണോ ഡേറ്റ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, നിങ്ങളെ ഡേറ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇതിപ്പോ ഞാൻ ഒരു വർഷത്തെ ഡേറ്റ ആണ് എടുക്കുന്നത്. ഇത് ടാറ്റാ മോട്ടോഴ്സിന്റെ ഡേറ്റ ആണ്. ഇത് നോക്കൂ, അതിനകത്ത് ദിവസം മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ള ദിവസങ്ങളാണ് കിടക്കുന്നത് ഡേറ്റില്. ദെൻ ഓപ്പൺ പ്രൈസ്, ഹൈ പ്രൈസ്, ലോ പ്രൈസ്, ക്ലോസിംഗ് പ്രൈസ്, അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് പ്രൈസ്. സോ നമ്മൾ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് പ്രൈസിൽ നിന്ന് കോർപ്പറേറ്റ് ആക്ഷൻസ് വരുവാണെങ്കിൽ, നമ്മുടെ ഡിവിഡൻഡ്, ബോണസ് ഇതൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വരുന്ന പ്രൈസ്, ഇതാണ് നമ്മൾ റിസർച്ചിൽ എടുക്കണം. നമ്മൾ റിസർച്ചിൽ നമ്മൾ NSE സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലോസിംഗ് പ്രൈസ് മാത്രമേ കിട്ടത്തുള്ളൂ. ക്ലോസിംഗ് പ്രൈസ് കോർപ്പറേറ്റ് ആക്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ പ്രോബ്ലം എന്താണെന്ന് വെച്ചാല് നമ്മുടെ റിസർച്ചിന്റെ അനാലിസിസ് തെറ്റായി പോകും. ബോണസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മാർക്കറ്റ് പ്രൈസിൽ ഡിഫറൻസ് ഉണ്ടാവും, അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. സോ വി ഷുഡ് ടേക്ക് അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് പ്രൈസ് ഫോർ റിസർച്ച് പർപ്പസ്, അക്കാഡമിക് റിസർച്ച് ആസ് വെൽ ആസ് ഇൻഡസ്ട്രി റിസർച്ച് പർപ്പസ്, ടു ഗെറ്റ് ദ മോർ ക്ലിയർ ഐഡിയ ഓഫ് എ പർട്ടിക്കുലർ സ്റ്റോക്ക്. അപ്പൊ അഡ്ജസ്റ്റഡ് ക്ലോസിംഗ് പ്രൈസ് എടുക്കുക. ഇത് ഈ ഡേറ്റ നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും. So you can download this data. So this data is that. So this particular data we can use for the purpose of research and analysis. So it's very simple process. Very simple process. Everybody can do that. Okay. സോ ഇപ്പൊ നിങ്ങൾ സ്റ്റോക്സ് ചെയ്യുവാണെങ്കിൽ ദിസ് ഈസ് എൻ ഈസി പ്രോസസ്. ഓക്കെ, അതുപോലെ ഒരു ഡേറ്റാബേസ് ആണ് RBI. RBI ഈസ് എ വെരി ഗുഡ് ഡേറ്റാബേസ്.
നിങ്ങൾക്ക് അതിനകത്ത് തന്നെ ഏതൊക്കെ ഡേറ്റ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഡേറ്റ സെറ്റ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ റിസർച്ച് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു സ്ട്രാറ്റജീസ് എടുക്കുക, കോർപ്പറേറ്റ് സെക്ടർ, ഫിനാൻസ്, FDI, ഏതെങ്കിലും ഒരു ഏരിയ ഞാൻ എടുക്കാൻ പോവാണ്. ഇത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡേറ്റാബേസ് ഓൺ ഇന്ത്യൻ എക്കോണമി എന്നും പറഞ്ഞിട്ട് RBI ഇട്ടേക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സോ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഡേറ്റ ഈസ് അവൈലബിൾ ഹിയർ. സോ ദിസ് ഇസ് അബൌട്ട് FDI. These are the data sets. So suppose I am taking industry, country, origin wise distribution of the select foreign direct investment companies. So this is yearly data. So data is downloaded. Okay. So this is a data. This is not the data. Yeah. So this is about industry and country of origin wise distribution of the select foreign direct investment companies 2018-19. ഓരോരോ സെഗ്മെന്റിൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഓരോരോ കൺട്രീസിന് വന്നിരിക്കുന്നതാണ്, ഫ്രാൻസിൽ നിന്നുള്ളത്, ജർമ്മനി എന്നുള്ളത്, ജപ്പാൻ എന്നുള്ളത്. അപ്പൊ ഏത് കൺട്രിയിലാണ് കൂടുതൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്, അല്ലെങ്കിൽ ഏത് സെഗ്മെന്റിലാണ് കൂടുതൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്, ഇങ്ങനെയുള്ള റിസർച്ച് സ്റ്റഡീസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കുട്ടികൾ നമ്മൾ സാധാരണ കാണുന്ന ഇവരൊരു ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കിയിട്ട് അത് കൂടുതലും ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ജോബ് സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ അവയർനെസ്, ഇങ്ങനെയുള്ള വളരെ റീസൈക്കിൾഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ചെയ്യണത്. അതൊക്കെ വളരെ സ്കോപ്പ് ഇല്ലാത്ത ടോപ്പിക്സ് ആണ്, ബിക്കോസ് ഓൾറെഡി ഓവർ റിസർച്ച്. എവറി ഇയർ വി ആർ ചെക്കിംഗ് ദ കസ്റ്റമർ അവയർനെസ് ഓഫ് മൊബൈൽ ബാങ്കിങ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഓഫ് മൊബൈൽ ഫോൺസ്. സോ ദീസ് ആർ വെരി വെരി ബാഡ് ടോപ്പിക്സ്, വി ഷുഡ് ബി അവോയ്ഡഡ്. And we can have options and data is there, so we can utilize this data for the purpose of research. ഇങ്ങനെയുള്ള റിസർച്ച് അക്കാഡമിക്കലി വളരെ റെലവെന്റ് ആണ്. നമ്മൾ ഇന്ത്യൻ എക്കോണമിയുടെ ഡേറ്റ എടുത്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോ നമ്മൾ കൂടുതൽ ഇങ്ങനെയുള്ള ഡേറ്റ സെറ്റ് പ്രയോജനപ്പെടുത്തും. എസ്പെഷ്യലി നമ്മൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ, പാൻഡമിക് സിറ്റുവേഷനിലാണ് കൂടുതൽ നമ്മൾ ഇങ്ങനെയുള്ള ഡേറ്റ സെറ്റ് ഉപയോഗിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുവഴി നിങ്ങൾക്ക് ഇപ്പോൾ MCOM ചെയ്യുന്നവരാണെങ്കിൽ MPhil എക്സ്റ്റെൻഷൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് PhD ഓൾസോ എക്സ്റ്റെൻഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിലവിലുള്ള ഡേറ്റാ സെറ്റ് RBI ഡേറ്റാ സെറ്റ് ആണെങ്കിൽ ആരും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള ഡേറ്റാ സെറ്റ് വളരെ പക്ക ഡേറ്റാ സെറ്റ് ആണ്, അതിനകത്ത് എറേഴ്സ് ഒന്നുമില്ല. അപ്പം നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയും ബയാസ്ഡ് ആണ്, നിങ്ങളുടെ റെസ്പോണ്ടൻസ് ബയാസ്ഡ് ആണ്, നിങ്ങളുടെ സ്റ്റഡി എറർ ആണെന്നൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ടാകും. അത് നിങ്ങൾക്ക് പബ്ലിക്കേഷൻസിനെ എഫക്ട് ചെയ്യും. നിങ്ങൾ സെക്കൻഡറി ഡേറ്റയിൽ ഡേറ്റ എടുത്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് പബ്ലിഷ്ഡ് വെരി ഈസിലി. ഓക്കെ, സോ ദിസ് അബൌട്ട് ദ ഡേറ്റ. ഇനി നിങ്ങൾ ഇതിനകത്ത് നിങ്ങളുടെ ഡേറ്റ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡ് ഡേറ്റാബേസ് ഉണ്ട്. സോ യു ക്യാൻ യൂസ് ദ പെയ്ഡ് ഡേറ്റാബേസ്. സോ ഐ ക്യാൻ ഷോ യു വൺ ഓൺ പെയ്ഡ് ഡേറ്റാബേസ്. ഇപ്പൊ ഇത് പല യൂണിവേഴ്സിറ്റീസും ഈ ഡേറ്റാബേസ് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇപ്പോ പ്രോവേസ് ഈസ് വൺ പെയ്ഡ് ഡേറ്റാബേസ്. നമ്മൾ കാശ് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്താലേ ഡേറ്റ കിട്ടത്തുള്ളൂ. ഇറ്റ്സ് എ മേജർ ഡേറ്റാബേസ് ഇൻ ഇന്ത്യ, പ്രോവേസ് IQ. അപ്പൊ ഇത് ഇന്ത്യയിലുള്ള കമ്പനികളുടെ മെയിൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. അവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കോർപ്പറേറ്റ് ഗവർണൻസ്, അവരുടെ പെർഫോമൻസ് എല്ലാം. കോർപ്പറേറ്റ് ലെവലില് അക്കാഡമിക് റിസർച്ച് ചെയ്യുന്നവരെല്ലാം യൂസ് ചെയ്യുന്നത് പ്രോവസ് IQ ആണ്. ഇതിനെ നമ്മൾ CMIE ഡേറ്റാബേസ് എന്ന് പറയും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രോമിനൻറ്റ് ഡേറ്റാബേസ്. സോ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രോവസിന്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവും. IIMs ആൻഡ് IITs പ്രോവസ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പൊ ഈസി ആയിട്ട് ഡേറ്റ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. യു ക്യാൻ ഓൾസോ ട്രൈ ഫോർ ദിസ് പ്രോവസ് IQ ഡേറ്റാബേസ്. ഓക്കെ, ഇതാണ് ഡേറ്റ ടൈം സീരീസ് ചെയ്യുന്നതിനെ പറ്റി. അപ്പൊ നമുക്ക് ക്രോസ് സെക്ഷനിലോട്ട് പോകുന്നത് ഡിഫിക്കൽട്ട് ആണ്, ബിക്കോസ് പാൻഡമിക് ആണ്. നമുക്ക് വീട്ടിന് പുറത്ത് പോകാൻ പറ്റില്ല. ഗൂഗിൾ ഫോംസ് അല്ലെങ്കിൽ സെർവേ മങ്കി യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പൊ ആ സമയത്ത് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം ടൈം സീരീസ് ഡിസൈൻ. അപ്പോ ഇത് ഇത് വെച്ചിട്ട് നമുക്ക് സോഫ്റ്റ്വെയറിൽ റൺ ചെയ്യാൻ പറ്റും. ഇപ്പൊ ടൈം സീരീസ് ഡേറ്റയുടെ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് പല സോഫ്റ്റ്വെയർസ് ഉണ്ട്, ടാബ്ലൂ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്, ഈവൻ നമ്മുടെ എക്സൽ ഈസ് ഇനഫ് ഫോർ സം ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് ഓഫ് ടൈം സീരീസ് ഡേറ്റ. ഓക്കെ, ദെൻ ക്രോസ് സെക്ഷണൽ ഡേറ്റ. നമ്മുടെ കുട്ടികളെല്ലാം കൂടുതൽ അഡോപ്റ്റ് ചെയ്യുന്നത് ക്രോസ് സെക്ഷണൽ ഡേറ്റ ആണ്. ക്രോസ് സെക്ഷൻ ഡേറ്റ നിങ്ങൾ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കി ഫീൽഡിൽ പോയി ഡേറ്റ കളക്ട് ചെയ്യുന്നതാണ് ക്രോസ് സെക്ഷൻ ഡേറ്റ. കുറെ വേരിയബിൾസ് വെച്ചിട്ട് ഒരു കുറെ ആൾക്കാരെ നിന്ന്, ഇപ്പോൾ 100 ആൾക്കാരെ നിന്നാണ് ഒരു 10 or 15 വേരിയബിൾസ് നമ്മൾ ഉണ്ടാക്കും. ആ വേരിയബിൾസിനെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്യും, പല സ്റ്റേറ്റ്മെന്റ്സ് ആക്കും. ആ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒപ്പീനിയൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കളക്ട് ചെയ്യുന്നതിനെ ക്രോസ് സെക്ഷണൽ ഡേറ്റ എന്ന് വിളിക്കും. അപ്പോൾ ക്വസ്റ്റ്യനെയറിലൂടെ കളക്ട് ചെയ്യുന്ന ഡേറ്റ ഇതിനെ നമ്മൾ പ്രൈമറി ഡേറ്റ എന്ന് വിളിക്കും. നേരത്തെ കഴിഞ്ഞ സ്ലൈഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് സെക്കൻഡറി ഡേറ്റ ആണ്. സോ ഹിയർ യു മേ ക്രോസ് ചെക്ക് ദ റെസ്പോണ്ടൻസ് ആർ ദ റിയൽ റെസ്പോണ്ടൻസ് ഓർ നോട്ട്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കളക്ട് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ ക്വസ്റ്റ്യൻ നിങ്ങൾ ഉദ്ദേശിച്ച ആൾക്കാർ തന്നെയാണോ ഇത് ഫില്ല് ചെയ്യണമെന്ന് നോക്കുക. വെറുതെ കുറെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും, ഇപ്പം മൊബൈൽ ബാങ്കിങ് ചെക്ക് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും, നാട്ടുകാർക്കും എല്ലാം നിങ്ങൾ വാട്സപ്പിൽ അയച്ചു കൊടുത്ത് മൊബൈൽ ബാങ്കിങ് യൂസ് ചെയ്യാത്ത ആൾക്കാരെ നിന്ന് ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല, നിങ്ങളുടെ റിസൾട്ട് ബയാസ്ഡ് ആയിക്കോളും. സോ ഹിയർ യു മേ ക്രോസ് ചെക്ക് ദ റെസ്പോണ്ടൻസ് ആർ ദ റിയൽ റെസ്പോണ്ടൻസ് ഓർ നോട്ട്. ദേ ആർ ഏബിൾ ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അവർക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇനി റെസ്പോണ്ടൻസ് എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത റെസ്പോണ്ടൻസിനാണ് നിങ്ങൾ കൊടുക്കണമെങ്കിൽ അവർക്ക് വായിക്കാൻ അറിയണുണ്ടാവില്ല, അവർക്ക് ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാനും പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കേണ്ടി വരും. അപ്പോ ഇഫ് നോട്ട് ഡിസൈഡ് ദ ലാംഗ്വേജ്, ഇഫ് ദേ ആർ നോട്ട് എഡ്യൂക്കേറ്റഡ്, ഓക്കെ, യു ഹാവ് ടു ഡിസൈഡ് ദ ലാംഗ്വേജ് ഓഫ് ദി ക്വസ്റ്റ്യൻസ്. ഡിസൈഡ് വെദർ ഷെഡ്യൂൾസ് ഓർ ക്വസ്റ്റ്യൻസ് ആർ ടു ബി യൂസ് ഫോർ ദ ഡേറ്റ കളക്ഷൻ. ഇനി അവർക്ക് അവർ ഇല്ലിറ്ററേറ്റ് ആണെങ്കിൽ നിങ്ങൾ ഷെഡ്യൂൾ യൂസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ ആ ഷെഡ്യൂളും കൊണ്ട് അവരടുത്ത് പോയി വായിച്ച് മനസ്സിലാക്കി അവർ പറയുന്ന വെച്ചിട്ട് നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യുക. അതിന് നമ്മൾ ഷെഡ്യൂൾസ് എന്നാണ് വിളിക്കണത്. അപ്പൊ ക്വസ്റ്റ്യനറി യൂസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ആൾ ദ റെസ്പോണ്ടൻസ് ഷുഡ് ബി ലിറ്ററേറ്റ്, ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യണമെങ്കിൽ ദേ ഷുഡ് ബി ദേ ഷുഡ് ഹാവ് എ സ്കിൽ ടു റീഡ് ആൻഡ് ഗെറ്റ് ആൻ ഇൻസൈറ്റ് ഫ്രം ദ ക്വസ്റ്റ്യനർ. ഓക്കെ, സോ അതർവൈസ് വി ഷുഡ് ഡെഫിനറ്റ്ലി യൂസ് ഷെഡ്യൂൾസ്. Okay, schedules can be filled by the researcher, and schedules along with the schedule the researcher go to the field and explain the question to the respondents, and they will tell the answer, and the answers are filled by the researcher himself. That is schedule. So you can understand that the cross section data is very difficult nowadays, but still we can use the cross section data. We can use the Google Forms. Google Forms will be fill and button. Google Forms will നമ്മൾ ടൈപ്പ് ചെയ്ത ശേഷം ആ ഫോംസിന്റെ ലിങ്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ മെയിലിലോ അയച്ചു കൊടുക്കുക. ആ ലിങ്ക് വഴി അവർക്ക് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ആ ഡേറ്റ നമുക്ക് എടുത്തിട്ട് നമുക്ക് എസ് പി എസ് എസിലോ എക്സലിലോ യൂസ് ചെയ്ത് അനാലിസിസ് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് ക്രോസ് സെക്ഷൻ ഡേറ്റ. ഡേറ്റ അനാലിസിസ്, ഡേറ്റ അനാലിസിസ് വെരി ഇമ്പോർട്ടൻ്റ്. നമുക്കിപ്പോൾ കിട്ടിയ ഡേറ്റ തന്നെ എടുത്ത് അതേപോലെ ചെയ്യാൻ പറ്റില്ല. ചില ക്വസ്റ്റ്യൻസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഡേറ്റ ക്ലീനിങ് ചെയ്യണം. ഡേറ്റ ക്ലീനിങ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ദെൻ ചില റെസ്പോണ്ടൻസ് യുനോ അവർക്ക് അവർ ചിലപ്പോൾ ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് ഫില്ല് ചെയ്തായിരിക്കും. സംടൈംസ് യു ക്യാൻ ഫൈൻഡ് ദർ സം ഔട്ട്ലയേഴ്സ്. ഔട്ട്ലയേഴ്സ് മീൻസ് ഹ്യൂജ് എക്സ്ട്രീം വാല്യൂസ്. നമ്മൾ ആവറേജ് എടുക്കുമ്പോൾ ഔട്ട്ലയേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ട് ബയാസ്ഡ് ആയിപ്പോ. അപ്പൊ അങ്ങനെയുള്ള ഹൈ എക്സ്ട്രീം വാല്യൂസ് അവർ ആബ്സെന്റ് മൈൻഡിൽ അവരെന്തെങ്കിലും ഒക്കെ ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എറേഴ്സ് ആണ് ഔട്ട്ലേഴ്സ്. ഹൈ എക്സ്ട്രീം വാല്യൂസ് ആണ്. അങ്ങനെ ഔട്ട്ലേഴ്സ് നമ്മൾക്കുണ്ടെങ്കിൽ നമുക്ക് എസ് പി എസ് എസിൽ ഔട്ട്ലേഴ്സ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ആ ഡേറ്റ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി ഏതെങ്കിലും ഔട്ട്ലേഴ്സ്, ഏതെങ്കിലും ആളിന്റെ ഔട്ട്ലേഴ്സ് നമുക്ക് ചില ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ആവറേജ് ഇൻകം എന്ന് പറയുന്നത് മന്ത്ലി ഇൻകം എന്ന് പറയുന്നത് ഒരാളുടെ 25,000 ആണെന്ന് വെക്കുക. ആവറേജ് ഇൻകം നോക്കുമ്പോൾ ഒരാളുടെ ഇൻകം ഒരു മാസം അവർ എഴുതിയിരിക്കുന്നത് 1 crore. സോ ദാറ്റ് ഈസ് എൻ ഔട്ട്ലയർ. അപ്പൊ അങ്ങനെ 1 crore വന്ന ആവറേജ് ഇൻകം മന്ത്ലി ഇൻകം ഉള്ള ആളിനെ നമ്മൾ ഒന്നും കൂടി ചെക്ക് ചെയ്യുക. ചിലപ്പോൾ അത് എറർ വന്നിട്ടുണ്ടായിരിക്കും. ആ എറർ നമ്മൾ എലിമിനേറ്റ് ചെയ്യുക.
then latest software select upload eva okay upload eyyanale nammal for example if we use spss spss la nammal upload eda session namak appropriate aitulla tools aanu use cheyanadu appo ningal objective endano objective ne appropriate aitulla tools aanu use cheyanadu adu ningalde research guide maayittu ningal discuss cheedittu ഏത് ടൂൾ ആണ് അപ്ലൈ ചെയ്യേണ്ടത് മനസ്സിലാക്കുക. ദർ ആർ ലോട്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. സോ യു ക്യാൻ ഡു മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, യു ക്യാൻ ഓൾസോ യൂസ് അനോവ, ഇൻഡിപെൻഡന്റ് സാമ്പിൾ ടി ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ് ഇഫ് യുവർ ഡേറ്റ ഈസ് നോട്ട് നോർമൽ. സോ അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ റിസർച്ച് ഗൈഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ശേഷമാണ് ഏത് ടൂളാണ് യൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. പല കുട്ടികളും വളരെ ബേസ് ടൂൾസ് പെർസെൻറ്റേജ് ഒക്കെയാണ് ചെയ്യണത്. But MCOM masters le ningal definitely you can use some advanced statistical tools. So you can use this data software for analysis, like you can use Excel, SPSS, Stata, Gratil, R Studio, R idinathu Excel I think all of you familiar. Excel ellarku ariyam, SPSS namukku cracked versions allengil adu use cheyan pattum. Then Gratil is an open source software. You can download Gratil, R Studio, R. ഇതെല്ലാം ഈ മൂന്ന് താഴെ ലാസ്റ്റ് പറഞ്ഞ Gratil, R Studio, R ഇതെല്ലാം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് ഓപ്പൺ സോഴ്സ് ആണ്. ഇതിൻ്റെ എല്ലാം ഏത് ടൂൾ ചെയ്യണം, ഫോർ എക്സാമ്പിൾ യു നീഡ് ടു വർക്ക് ഔട്ട് മീൻ, അരിത്തമാറ്റിക് മീൻ. ഇപ്പൊ Gratil എങ്ങനെയാണ് മീൻ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുള്ള യൂട്യൂബ് വീഡിയോ ഉണ്ടാവും. ജസ്റ്റ് അത് കാണുക, അതിനനുസരിച്ച് ചെയ്യുക. സോ എല്ലാത്തിനും വീഡിയോസ് കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ തന്നെ അനാലിസിസ് ചെയ്തെടുക്കാൻ പറ്റും. സോ Gratil, ജസ്റ്റ് Gratil എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. സോ യു കൻ ഡൗൺലോഡ് Gratil സോഫ്റ്റ്വെയർ, ഹൗ ടു ഡൗൺലോഡ് ഇറ്റ്. So search Gratil software. The Gratil has come. You can download it. Okay. So this is very simple process, and you can do analysis with the help of Gratil, and you can use the R Studio. So this is R Studio. Here also there are packages. You can do all these things in the menu driven mode. So this is also open source software. You can download R Studio. It is simple to download R Studio. Just search. R Studio, download R Studio. Okay. So so simple. So njan adondu pirated SPSS ഒക്കെ പെയ്ഡ് വേർഷൻസ് ആണ്, സ്റ്റേറ്റ, SPSS, EVUs. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടി നമുക്ക് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. എക്സൽ നിങ്ങളുടെയൊക്കെ സിസ്റ്റത്തിൽ കാണുമായിരിക്കും, ഓഫീസിൽ വരുന്നതാണ് എക്സൽ. എക്സൽ ഇസ് ഓൾസോ ഫൈൻ ടു കാൽക്കുലേറ്റ് ഓൾ ദീസ് തിങ്സ്. എക്സല് എവറിഥിങ് ഇസ് ദാറ്റ് ഇഫ് യു ടേക്ക് ദ എക്സൽ ഷീറ്റ് ആൻഡ് ദേർ ഈസ് എ ഡേറ്റ option. So here analysis tools and data analysis are there. Okay, here you can do all these things, ANOVA, correlation, variance, descriptive statistics, everything is there. So you can do analysis with the help of Excel. Is a fine data analysis software. You Excel undengu namu vera onnum venda, just data analysis എടുത്തിട്ട് നമുക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ എക്സെല്ല്. ഇതിൻ്റെ എല്ലാം എങ്ങനെ ചെയ്യണം എന്നുള്ള വീഡിയോസും നമുക്ക് അവൈലബിൾ ആണ്. യു ക്യാൻ ലേൺ ആൻഡ് ഡു ദാറ്റ്. ഓക്കെ, ഇത്രയാണ്. ഇനി ലാസ്റ്റ് പ്രോസസ്സ് റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്. ഡേറ്റ അനാലിസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിപ്പോർട്ട് എഴുതി തുടങ്ങാം. ഇപ്പോൾ റിപ്പോർട്ട് എഴുതുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. So this is a very important step in your work. ഇതാണ് നമ്മൾ ക്വാളിറ്റി ആയിട്ട് ചെയ്യേണ്ടത്. നമ്മുടെ റിപ്പോർട്ടിൽ ഫ്രണ്ട് പേജ് ഉണ്ടാവും, സർട്ടിഫിക്കറ്റ്, സ്റ്റുഡന്റ് ഡിക്ലറേഷൻ, അക്നോളജ്മെന്റ്, പ്രിഫൈസ്, കണ്ടൻസ്,
ചാപ്റ്റർ വൺ നിങ്ങൾ ചാപ്റ്ററൈസേഷൻ ചെയ്യുക, അത് നിങ്ങളെ ഗൈഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വേണം ചാപ്റ്ററൈസേഷൻ ചെയ്യാൻ. ദെൻ ഇൻട്രൊഡക്ഷൻ ടോപ്പിക്, തിയോറിറ്റിക്കൽ ഫ്രെയിംവർക്ക്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻട്രൊഡക്ഷൻ ടോപ്പിക്, ചാപ്റ്റർ ടു പ്രൊഫൈൽ ഓഫ് ഓർഗനൈസേഷൻ, നിങ്ങൾ ഏതെങ്കിലും ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രൊഫൈൽ നിങ്ങൾ കാണിക്കണം. ദെൻ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്, ഓൾറെഡി വി ഹാവ് അണ്ടർഗോൺ ദ പ്രോസസ്. ദെൻ റിസർച്ച് മെത്തഡോളജി, നിങ്ങളുടെ സാമ്പിളിംഗ് മെത്തഡോളജി, ക്വസ്റ്റിനെയർ, അതൊക്കെയാണ് നിങ്ങൾ ആ ചാപ്റ്ററിൽ എഴുതേണ്ടത്. ദെൻ ഡേറ്റ അനാലിസിസ് ഇന്റർപ്രിട്ടേഷൻ, ഈ ഡേറ്റ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് വൈസ് എഴുതാം. നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ രണ്ട് ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ രണ്ട് ഒബ്ജക്റ്റീവിന് നിങ്ങൾ രണ്ട് ചാപ്റ്റർ ആക്കാം, ആ രണ്ട് ചാപ്റ്ററിൽ നിങ്ങൾ അനാലിസിസ് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എം കോം പ്രോജക്റ്റിലൊക്കെ നമ്മൾ കാണുന്നത് ഒരൊറ്റ ചാപ്റ്ററിൽ ഡേറ്റ അനാലിസിസ് ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്നു. പല യൂണിവേഴ്സിറ്റീസും പല മോഡൽസ് യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൽ തന്നെ ഡേറ്റ അനാലിസിസ് ഇന്റർപ്രിട്ടേഷൻ ചെയ്യാം, അതിനുശേഷം കൺക്ലൂഷൻ, സജഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻസ്. ഇത് എന്താണ് ഫൈൻഡിങ്സ്, കൺക്ലൂഷൻ, സജഷൻസ് ആൻഡ് റെക്കമെൻഡേഷൻ, ഇതൊരു ചാപ്റ്റർ ആക്കുക. ദെൻ റെഫറൻസ്, റെഫറൻസ് അല്ലെങ്കിൽ ബിബ്ലിയോഗ്രാഫി എന്ന് നമ്മൾ പറയും. ദെൻ അപ്പൻഡിക്സിൽ നിങ്ങളെ ക്വസ്റ്റ്യനെയർ വെക്കുക. ഇതാണ് ഒരു പ്രോജക്ട് റിപ്പോർട്ടിന്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റ്. ദെൻ കണ്ടീഷൻസ് ഫോർ ടൈപ്പ് സെറ്റിംഗ്, നിങ്ങൾ ടൈപ്പ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ എ പി എ സ്റ്റൈലായിരിക്കണം റെഫറൻസ് ഇടേണ്ടത്. എ പി എ, എം എൽ എ, ഹാർവാർഡ് റെഫറൻസിംഗ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ബട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റീസ് എല്ലാം നമ്മുടെ എ പി എ സ്റ്റൈലാണ് സൈറ്റേഷൻ റെഫറൻസ് ചെയ്യേണ്ടത്. അപ്പൊ അത് അതുപോലെ തന്നെ വരണം. ദാറ്റ് ഇസ് എ മാൻഡേറ്ററി തിങ് ദെൻ കോമൺ സ്റ്റാൻഡേർഡ് ഇസ് ടു യൂസ് ടൈംസ് ന്യൂ റോമൻ. നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണ്ട് ടൈംസ് ന്യൂ റോമൻ ആണ്. വിത്ത് 12-point സൈസ് ആൻഡ് 2-line സ്പേസിംഗ്. ലൈൻ സ്പേസിംഗ് 2 ആണ്. സം സ്റ്റുഡൻസ് യൂസ് 1.5, ബട്ട് 2 ഈസ് ഫൈൻ ബിക്കോസ് നമുക്കൊരു ബോർ തോന്നാതെ കാണാൻ പറ്റും. ദെൻ മാർജിൻ 1 ആണ് കൊടുക്കേണ്ടത് ഓൺ ഓൾ സൈഡ്സ് ഫോൺ. 12-point സ്പേസിംഗ്, ഡബിൾ സ്പേസ് ത്രൂ ഔട്ട് ദ ഇൻക്ലൂഡിംഗ് ക്യാപ്ഷൻസ് ആൻഡ് ബിബ്ലിയോഗ്രാഫി, എല്ലാത്തിനും ഡബിൾ സ്പേസിംഗ് ആണ് കൊടുക്കേണ്ടത്. ഇതാണ് ടൈപ്പ് സെറ്റിംഗിൽ പറയുന്നത്. ശ്രദ്ധിക്കേണ്ടത് ടൈംസ് ടു റോമൻ, 12-point ഫോണ്ട് സൈസ് ആൻഡ് ഡബിൾ സ്പേസിംഗ്, 2-line സ്പേസിംഗ് ആണ് കൊടുക്കേണ്ടത്. സൈറ്റേഷൻ സ്റ്റൈൽ എ പി എ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇത്രയാണ് പ്രോജക്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.